നിന്നുമുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് കാബ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 13.1 മീറ്റർ ഉയരവും 11.3 മീറ്റർ വീതിയുമുള്ള കാബയുടെ തറ പൂർണ്ണമായും മാർബിളാണ്. ഉൾവശത്തെ ഉയരം 13 മീറ്ററും വീതി 9 മീറ്ററുമാണ്. തറ നിരപ്പിൽ നിന്നും 2.2 മീറ്റർ ഉയരത്തിലാണ് പ്രവേശന കവാടം നിലകൊള്ളുന്നത്. മേൽക്കൂരയും സീലിംഗും നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റൈൻലെസ് സ്റ്റീലും തേക്കും ഉപയോഗിച്ചാണ്. കാബയുടെ ഉള്ളിൽ 3 തൂണുകളുണ്ട്. ചുമരിലെ ഖുർആൻ വചനങ്ങൾ ഒഴിച്ചാൽ ഉൾവശം ശൂന്യമാണ്. ഹജറുൽ അസ്വദ് എന്ന കറുത്ത ശില, അതേപോലെ സ്വർണം കൊണ്ടുള്ളൊരു പ്രവേശന കവാടം, മഴവെള്ളം ഒഴുകാനുള്ള ഒരു സ്വർണച്ചാൽ, കിസ്‌വ, മഖാം ഇബ്രാഹിം എന്നിവ കഅബയുടെ ഭാഗങ്ങളാണ്. പൂജ്യം കാന്തിക മണ്ഡലത്തിൻ്റെ കേന്ദ്രബിന്ദുവായ കഅബയെ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ മനുഷ്യർ പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ട് ശാരീരികവും മാനസികവുമായ ഊർജവും ഉണർവും ആവാഹിക്കാനാവുന്നുണ്ടെന്നാണ് ചില ശാസ്ത്രീയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇതുതന്നെയാണ് കഅബയുടെ അത്ഭുതങ്ങളിലൊന്ന്. മക്കയിൽ കഴിയുന്ന സന്ദർഭങ്ങളിൽ ശാരീരികവും മാനസികവുമായ അനിർവചനീയമായ ശാന്തിയും സ്വസ്ഥതയും ആരോഗ്യവും മനുഷ്യർക്ക് കൈവരുന്നത് കാന്തിക ബലരേഖകളുടെ അസാന്നിധ്യം കൊണ്ട് കൂടിയാണെന്ന് കരുതപ്പെടുന്നവരുമുണ്ട്. മാഗ്നറ്റിക് ഇക്വലിബ്രിയം സോൺ മക്കയിലാണെന്ന് പാശ്ചാത്യ ഗവേഷകരടക്കമുള്ളവർ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നത് അത്ഭുതം തന്നെയാണ്. മാഷാല്ല, ഇത്രയും കഅബയുടെ ഈ രഹസ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോകുന്നത്? മക്കയിൽ വടക്ക് നോക്കി